ഈ പുനരധിവാസം എന്നുള്ളതിന് ഒപ്പം തന്നെ ഈ ഇതിന് പ്രതിരോധിക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? മാറിത്താമസിക്കൽ അല്ലെങ്കിൽ അടയാളപ്പെടുത്തൽ അങ്ങനെ എന്തെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാതൃകകളോ? ഈ അങ്ങനൊരു ആ ഒരു സ്വഭാവം മലയാളിക്കില്ല, മാറിത്താമസിക്കുക എന്നുള്ളത്. ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ പ്രത്യേകിച്ചും വിശാഖപട്ടണം അല്ലെങ്കിൽ ഒഡീസ ഇവിടെയൊക്കെ കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ നമുക്ക് കാണാം 100,000 പേരെ മാറ്റി താമസിപ്പിച്ചു. അതാണ് ഈ അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞത്, രാജ്യസഭയിൽ പറഞ്ഞത്. ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്, ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാറുണ്ട്. നിങ്ങളത് ചെയ്തില്ല, ശരിയാണ്, കേരളം അത് ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ടില്ല കേരളം അത് ചെയ്യുന്നത്. എന്ത് മുന്നറിയിപ്പ് വന്നാലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ മാറില്ല, മലയാളി മാറുകയില്ല, ആരും മാറി താമസിക്കാൻ പറയുകയുമില്ല. മുന്നറിയിപ്പ് അവിടെ കിടക്കും, അവസാനം വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കൈയും കാലും ഇട്ടടിച്ച് വലിയ പ്രശ്നമുണ്ടാക്കും. അതുമാത്രമല്ല, ഫോറിൽ പോയി കുരുങ്ങുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3 മാസം മുമ്പ് അവർക്ക് വാണിംഗ് കൊടുക്കും, യമനിൽ പോയി അവിടെ കുരുങ്ങി എന്നൊക്കെ പറഞ്ഞത്. 3 മാസം മുമ്പേ ആ വാണിംഗ് കൊടുക്കും, അവിടെ പ്രശ്നമാണ്, നിങ്ങൾ തിരിച്ചു വാന്ന് പറയും, തിരിച്ചു വരില്ല. അവസാനം അവിടെ അടിയും വഴക്കും ബഹളം ഒക്കെ ആയി കഴിയുമ്പോൾ അയ്യോ എന്നെ കൊണ്ടുപോകും. അപ്പോൾ സ്പെഷ്യൽ ഫ്ലൈറ്റ് അയച്ചിട്ട് VIP ആയിട്ട് മലയാളിയെ കൊണ്ടുവരണം. ഇത് മലയാളിയുടെ മാത്രം പ്രത്യേകതയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ മാറി താമസിക്കാൻ പറഞ്ഞാൽ മാറി താമസിക്കും. മാറി താമസിപ്പിക്കാനുള്ള സഹായവും സൗജന്യമൊക്കെ വേണം. അതിൽ സർക്കാരിൻ്റെ മെഷീനറി കൃത്യമായിട്ട് പ്രവർത്തിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണ്, കായൽ പ്രദേശമാണ്. കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ട് വെള്ളം കയറും. വെള്ളം കയറുന്ന പ്രദേശവും അറിയാം, ഏത് പ്രദേശം. ഞാൻ താമസിക്കുന്നത് ഏകദേശം തോടും കായലും പറമ്പും ഒക്കെ ഒരുപോലെ അങ്ങ് മുങ്ങിക്കിടക്കും, വീട്ടിനുള്ളിൽ കയറില്ല. അതിലൊരല്പം താഴ്ന്ന പ്രദേശമുണ്ട്, അവിടെ വീട്ടിന് ഉള്ളിൽ കയറും. ഇവരെ എല്ലാം കൊണ്ടുപോയി സ്കൂളിൽ താമസിപ്പിക്കും. അപ്പോൾ അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായ എനിക്ക് വലിയ ഉത്സവകാലമാണ്, അവധി പ്രഖ്യാപിക്കും. ജൂണിലാണല്ലോ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്കൂൾ തുറന്ന പാടെ പൂട്ടും. ആ സന്തോഷം എല്ലാവർക്കും, അവിടെ കഞ്ഞി അത് ഇത് ഭക്ഷണം ഒക്കെ. ഒരു 10-15 ദിവസം അവിടെ താമസിച്ചിട്ട് ആൾക്കാർ തിരിച്ചു പോകും. ആ സ്വഭാവം ഇപ്പം ഇല്ല. ഇപ്പം മാറി താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മനഃപ്രയാസമാണ് ആൾക്കാർക്ക്. പ്രൈവസി ഇല്ലാതെ പോകും. ഇല്ല, ശരിയാണ്, പ്രൈവസി ഉണ്ടാവില്ല. ഒരു 15 ദിവസത്തേക്ക് പ്രൈവസി നിങ്ങളുടെ നഷ്ടപ്പെടും, പക്ഷേ പ്രാണൻ തിരിച്ചു കിട്ടും. അതിന് നമ്മൾ തയ്യാറല്ല, അതുകൊണ്ട് മാറി താമസിക്കില്ല. ഇതൊക്കെ നമുക്ക് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് തന്നു, ശരി, കേന്ദ്രം മുന്നറിയിപ്പ് തന്നു. കേരളത്തിന് സ്വന്തം സംവിധാനമുണ്ടല്ലോ, നമുക്കറിയാമല്ലോ ഇതിങ്ങനെ ഇത് ഇടിഞ്ഞ് വീഴും കേട്ടോ എന്ന് നമുക്ക് വിളിച്ചു നമ്മൾ മാറണ്ടേ? അതും ചെയ്തില്ല. ഞാൻ മാറാത്തതിന് കുറ്റം പറയുകയല്ല, അങ്ങനെ റിസ്ക് എടുക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ, മാറിക്കൊടുക്കുന്ന ആളുകളല്ല.